നമസ്കാരം. വെൽക്കം ടു പ്രീതീസ് റെസിപ്പീസ്. സദ്യയിലെ ഇന്നത്തെ വിഭവം അവിയലാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എൻ്റെ രീതിയിലാണ് ഇന്നത്തെ അവിയൽ തയ്യാറാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കുമ്പളങ്ങ ചെറിയൊരു കഷ്ണം, ഒന്നുകിൽ കുമ്പളങ്ങ എടുക്കാം അല്ലെങ്കിൽ വെള്ളരിക്ക. ക്യാരറ്റ് രണ്ടെണ്ണം, മുരിങ്ങക്കായ രണ്ടെണ്ണം, പയർ എട്ടെണ്ണം, നീളൻ പയറായിരുന്നു, ചേന ഒരു കഷ്ണം, നേന്ത്രക്കായ ഒരെണ്ണം, തൈര് അരക്കപ്പ്, തേങ്ങ ഒരെണ്ണം, ജീരകം ഒരു നുള്ള്, പച്ചമുളക് മൂന്നോ നാലോ എണ്ണം എരിവിനനുസരിച്ച്, ചെറിയ ഉള്ളി രണ്ടെണ്ണം, വെളുത്തുള്ളി ഒരല്ലി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി അര സ്പൂൺ, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചുവട് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കുറച്ച് കനം കുറഞ്ഞ സ്റ്റീൽ പാത്രമാണ്, അത് കാരണം കൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചേന നുറുക്കുമ്പോൾ ചിലർക്ക് കൈ ചൊറിയും, അപ്പോൾ വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയ ശേഷം ചേന നുറുക്കുക. പിന്നെ വെള്ളത്തിലിട്ടിട്ടുള്ള ചേന കൈ കൊണ്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ല തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എടുത്ത് മാറ്റുക. വെള്ളമായി കഴിഞ്ഞാൽ ചേന ചൊറിയാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് പയറെടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്, എല്ലാം കനം കുറച്ച് ഒരേ കനത്തിൽ അരിയാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങക്കായ. ഞാൻ മുരിങ്ങക്കായ ഇവിടെ നടുവൊന്ന് പൊളിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാരറ്റ് ഒരേ കനത്തിൽ അരിയാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളരിക്ക എടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ പപ്പായ, നല്ല ടേസ്റ്റാണ് അവയിലിട്ട് കഴിഞ്ഞാൽ, പപ്പായ എടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കായ നുറുക്കി വെച്ചിട്ടിരിക്കുകയാണ്. തൊലി വെറുതെ ചീന്തി കളഞ്ഞിട്ടേ ഉള്ളൂ കായയാണ് ഇടുന്നത്. കായ ഏറ്റവും അടിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും, നമ്മുടെ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കായ മുകളിലിടാൻ ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പച്ചക്കറികളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, നമ്മൾ പെട്ടെന്ന് വാര വെക്കാതെ ഇടുകയെന്നുണ്ട് വെച്ചെങ്കിൽ കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഒരു നുള്ള് ജീരകമാണ് ഇടുന്നുള്ളൂ, നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഇവ ചേർത്തൊന്ന് മിക്സിയിൽ നന്നായി ചതച്ചെടുക്കാം. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മിക്സി ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇനി ചതയുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് ചതച്ചെടുക്കാം. യാതൊരു കാരണവശാലും വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കൂട്ട്. ഒന്ന് ചതഞ്ഞാൽ മതി, ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റ് ആവുമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ അവിയിൽ എന്തായെന്നും തുറന്നു നോക്കാം. കഷ്ണമൊക്കെ നന്നായി ആവി കയറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. ഒന്ന് ആവി കയറിയ ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ, വെള്ളത്തിൻ്റെ അളവും ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ചേനയൊക്കെ വേവാൻ ചിലപ്പോൾ താമസിക്കും. നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയുടെ വേവ് നോക്കുന്ന സമയത്ത് ചേന വെന്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. കാരണം ചേനയാണ് ഇതിൽ കുറച്ച് ഏറ്റവും വേവുള്ള കഷ്ണം. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കി എല്ലാ കഷ്ണങ്ങളും വേവ് ആയിട്ടുണ്ടായിരിക്കും. ഇതാ ഏകദേശം നമ്മുടെ അവിയലത്തെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവ് നോക്കി നോക്കാം. ചേനയും പയറും പ്രത്യേകം എടുത്ത് നോക്കണം. ചില പയറുകൾക്ക് വേവാൻ സമയം വേണം. നമ്മുടെ ചേന വെന്തിട്ടുണ്ട്, അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം. പുളിക്കനുസരിച്ച് തൈരൊഴിക്കുക. നല്ല കട്ട തൈരാണ് ഒഴിക്കുന്നത്. ചിലരുടെ തൈര് പുളി കൂടുതലായിരിക്കും, ചിലരുടെ പുളി കുറവായിരിക്കും. എൻ്റെ പുളി ഇത്തിരി കുറവുള്ള തൈരാണ് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനൊരു 4-5 സ്പൂണ് തൈരൊഴിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ വെന്ത ശേഷം മാത്രം
തൈര് ഒഴിച്ചു കൊടുക്കുക. പുളി തട്ടിയാൽ പിന്നെ പച്ചക്കറി വേവില്ല എന്നാണ് പറയുക. അതാ പറഞ്ഞത് പച്ചക്കറി എല്ലാം വെന്ത ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തൈരിൻ്റെ ആ ഒരു പുളിപ്പ് പച്ചക്കറികളിലേക്ക് പിടിച്ചു വന്നാൽ പിന്നെ നമുക്ക് അരപ്പ് ചേർക്കാം. ചെറുതായിട്ടൊന്ന് തിള വരണം, ഒരു 5 മിനിറ്റ്. ഏകദേശം 5 മിനിറ്റായി. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് തണ്ട. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മുടെ കറിയിലും വെന്ത പച്ചക്കറികളിലും. വെള്ളമില്ല, നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഇതെല്ലാം കൂടി അരപ്പെല്ലാം ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പുളി പോരാ, കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് കഷ്ണം കഴിച്ചു നോക്കുക. പുളി കുറവുണ്ടെച്ചെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് നല്ല പുളിയുള്ള തൈരാണെന്നുവെച്ചെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ സദ്യയിലത്തെ അവിയൽ പോലെ എല്ലാ കഷ്ണങ്ങളും വേറിട്ടിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ തേങ്ങാക്കൂട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തു. ഒരു 2-3 മിനിറ്റ് വെച്ചു, ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുക. തീ ഓഫ് ചെയ്തിട്ടാണ് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിരിക്കുന്നത്. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ആ ആവിയിലിരുന്നിട്ട് നമ്മുടെ എണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ സ്മെല്ല് നമ്മുടെ പച്ചക്കറികളിലേക്ക് ഇറങ്ങട്ടെ. ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ തുറന്ന് നോക്കി നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു ജീരകത്തിൻ്റെയും തൈരിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സദ്യയുടെ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഷ്ണങ്ങളൊക്കെ വേറെ വേറെ കിടക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒന്നും നമ്മുടെ അവിയലില്ല, കറക്റ്റ് പാകമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പുതിയ മെമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.